പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു സാധനം കൊണ്ടുവന്ന് ഞാൻ ജാം ഉണ്ടാക്കാൻ പോവുകയാണ്. കുർത്തിച്ചക്ക ജാമും നമ്മുടെ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഇന്നലെ ചേട്ടൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് പൈനാപ്പിൾ. ഇത് 5 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി മധുരം കുറവാണ്, ചെറിയ മധുരമേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ഇത് ചെത്തിയൊക്കെ എടുത്ത് വരുമ്പോൾ ഇത്തിരിയേ കാണുള്ളൂ കേട്ടോ, ഇത്തിരിയേ കാണുള്ളൂ. അപ്പോൾ നമുക്കിത് ഈ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ചെത്തിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ആ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജാം, ഈ പൈനാപ്പിളിലെ ജാം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചെറിയൊരു പേടിയും കൂടെ ഉണ്ട്. അപ്പോൾ താഴെ ചേട്ടൻ്റെ അമ്മയാണ് ഇത് പറഞ്ഞത്, മധുരം ഇത്തിരി കുറവാണെങ്കിൽ പിന്നെ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാനാണ് ആ ചേട്ടൻ്റെ അമ്മ കേട്ടോ ഇത് പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ, ഞാൻ ഇതെന്ത് ചെയ്യും, എന്ത് ജ്യൂസ് അടിച്ച് കുടിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് മധുരം കുറവായതുകൊണ്ട്. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ. എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പഞ്ചസാരയും കൂടെ ഇടുന്നത് കൊണ്ട് നല്ല മധുരമായിരിക്കും. ആദ്യം ഞാൻ ഇത് കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ, അല്ലെങ്കിൽ ചെത്തിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഇത് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ജാം പോലെയൊക്കെ ആവുകയാണെങ്കിൽ എനിക്ക് ബ്രെഡിൻ്റെ കൂടെ തിന്നാൻ ഒരു കൊതിയുണ്ട്. അപ്പോൾ ഇവിടെ ബ്രെഡ് ഇല്ല. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ ജാം സക്സസ് ആവണമെങ്കിൽ ഞാൻ കടയിൽ പോയി ഒരു കുറേ ബ്രെഡ് കൂടെ മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഞാൻ ഇതും കൂട്ടി കഴിക്കും. ഇത് കുളം ആവുകയാണെങ്കിൽ ഞാൻ മേടിക്കാനൊന്നും പോകില്ല കേട്ടോ. അതാ വരണ വേണ്ട, ചെത്തി എടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി അരിഞ്ഞും കൂടെ എടുക്കുമ്പോൾ ഇത്തിരിയേ കാണുള്ളൂ. ഓ വേണോ അപ്പോഴ് എല്ലാം ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോഴ 5 എണ്ണം എന്നാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ 4.5 ആയി കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ആദ്യ കൂട്ടം തിന്നു. അപ്പോൾ ഇതിനി കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പുട്ടിച്ചകരകത്ത് ചെറിയൊരു കാമ്പുണ്ട് കേട്ടോ, അത് ഞാൻ ഇനി എടുത്ത് കളയണേ, അത് വേണ്ട. അപ്പോഴേ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കും. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ജാറിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാനിന്നൊന്ന് അരച്ചെടുക്കാൻ പോവാണേ. അപ്പൊ ഇത് ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാനാ കേട്ടോ. വെള്ളം ഞാൻ ഒട്ടും ചേർക്കുന്നില്ല, വെള്ളം ഇട്ട് ചേർക്കണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് അളന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കണം, കാരണം അതനുസരിച്ചാണ് നമുക്ക് ഇനി പഞ്ചസാര ചേർക്കാൻ. ജ്യൂസ് ഉണ്ടാക്കുന്നില്ല, ജ്യൂസ് ഉണ്ടാക്കുന്നില്ല. അവ വിചാരിച്ചേ ഇത് അരച്ചെടുത്തത് ജ്യൂസാണെന്നാണ് ആദ്യ കുട്ടം വിചാരിച്ചത്. ഒരു ഗ്ലാസ് ആയേ. അപ്പൊ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്.
അമ്മ ജാം ഉണ്ടാക്കിയിട്ട് തരാം, നമുക്ക് ബ്രെഡിന്റെ കൂടെ കഴിക്കണ്ടേ? ആ വെറുതെ പറയണ്ട, ഇത് ശരിയായില്ലെങ്കിൽ പിന്നെ ആദ്യ കുട്ടി എന്നെ ഓട്ടിക്കും. മൂന്നാമത്തത്. അപ്പൊ ഇപ്പൊ നല്ല കളറുണ്ട്, നല്ല മഞ്ഞ കളറിലിരിപ്പുണ്ട്. പക്ഷെ നമ്മളിത് കുറുക്കി എടുക്കുമ്പം മഞ്ഞ കളറൊക്കെ മാറുമായിരിക്കും. ഇത് നാലാമത്തതാണ്. അപ്പോഴേ ഇതിന് ഈ ക്ലാസ്സിന് നാല് ഗ്ലാസ് ജ്യൂസാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ നാല് ഗ്ലാസ്സിൽ തന്നെ ഇനി പഞ്ചസാരയും നമുക്ക് എടുക്കണം. അപ്പോഴേ ഞാൻ അതൊന്ന് കഴുകിയെടുത്ത് ഗ്ലാസ് ഒന്ന് കഴുകിയിട്ട് വരട്ടെ. പഞ്ചസാര നമ്മൾ അളന്നാണ് എടുക്കുക. അപ്പോൾ ഇനി ഞാൻ പഞ്ചസാര ഇടാൻ പോവുകയാണ്, അതും അളന്നെടുക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടാവശ്യത്തിന് വാങ്ങിച്ച് വെച്ചിരുന്ന പഞ്ചസാര കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ജാം ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതല്ല, എൻ്റെ ആവശ്യത്തിന് ഞാൻ മേടിച്ചത്, നമ്മളെ വീട്ടിലെ ആവശ്യം. ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കേട്ടോ, ഇത്തിരി കളഞ്ഞു പോയി. ഇത് രണ്ട്. ഇത് മൂന്ന്. അപ്പോഴേ ഈ നാലാമത്തത് ഞാൻ നിറച്ചു വിടുന്നില്ല കേട്ടോ. ചിലപ്പോൾ മധുരം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്ര ഞാൻ മൂന്നര ഗ്ലാസ് തന്നെ എടുത്തിട്ടുള്ളത്. നമ്മളെ പഞ്ചസാരയും നമ്മളെ പൈനാപ്പിൾ ജ്യൂസും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് കുറുക്കിയെടുക്കണം. അടുപ്പിൽ വെച്ച് നല്ല തീയൊക്കെ ഇട്ട്, നല്ല തീ ആദ്യം തീ ഇടണം, പിന്നെ തീ നല്ല കുറച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നമുക്കിനി അടുപ്പിൻ്റെ മുട്ടിലോട്ട് പോകാം. ഞാൻ ഒരു ഉരുളി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഉരുളിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറിയൊരു പാത്രം മതി. ആ പിന്നെ ഞാൻ ചെറു നല്ലതായിട്ട് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു പാത്രം വെച്ചത്. അപ്പോഴേ ഇതിൽ നിന്നൊക്കെ കുറച്ച് നമ്മൾ ആദ്യക്കൂട്ടന് വേണം. ആദ്യക്കൂട്ടം എടുത്ത് കേട്ടോ, ഇതിൽ നിന്ന് അവനെ ഇഷ്ടപ്പെട്ട അവൻ വീണ്ടും വീണ്ടും ഇതിൽ നിന്ന് കുറച്ച് അവ എടുത്ത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചുകൂടെ അളവ് കുറയ്ക്കേണ്ടി വരും. ആദ്യക്കൂട്ടം ഇതിൽ നിന്ന് എടുത്ത് കേട്ടോ. ഞാൻ ജ്യൂസ് ഒഴിക്കുകയാണേ. സ്പൂൺ കൊണ്ട് ഇളക്കിയെടുത്ത എല്ലായിടത്തൊന്നും വരില്ല, നമ്മൾ കൈ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. ചിലവർക്ക് ഈ കൈ ഇങ്ങനെ പാത്രത്തിൽ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കണമെന്ന് ചിലർക്ക് ഇഷ്ടപ്പെടൂല. എനിക്ക് പക്ഷേ സൗകര്യം സ്പൂണിനൊക്കെ ആണ് കൈയാണ് കേട്ടോ. അപ്പൊ ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ പഞ്ചസാരയും ചേർക്കുന്നില്ല. ഇതിൽ നമ്മളെ ജ്യൂസിന് ഗ്ലാസിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ചേ ചേർക്കുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ സമയത്ത് ചെറിയൊരു കറുവപ്പട്ടയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്, ചെറിയൊരു കഷ്ണം കേട്ടോ കറുവപ്പട്ട. അപ്പോൾ ഇത് നമ്മളിത് കുറുകി വന്നതിന് ശേഷം ഇതെടുത്ത് മാറ്റും. ചിലവരാണെങ്കിൽ നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞ് ഇതിൽ ചേർക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ചേർക്കുന്നുമില്ല, എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ല എന്താണ്. ഇപ്പം നമ്മളെ ജാം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കുറുകി കേട്ടോ. കുറച്ചുകൂടെ ഒന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ നെയ്യ് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അടിപൊളിയാണ്, നല്ല രുചിയും ഒക്കെ ആണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും നെയ്യ് ചേർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം, ഈ ജാം ഉണ്ടാക്കുന്ന കാര്യം ഇന്നാണ് അവിടെ ഒരു പുറത്തിച്ചക്ക പഴുത്ത് നിന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പുറത്തിച്ചക്ക ജാമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോഴമ്മ പറഞ്ഞ് നല്ല ടേസ്റ്റാണ്, ഞാൻ ഇവിടെ അമ്മ ഒരു ദിവസം വീട്ടിലുണ്ടാക്കിയായിരുന്നു, നല്ല രുചിയായിരുന്നു, നീയും ഇതേപോലെ ഉണ്ടാക്കി നോക്ക്, വീഡിയോ ഇടാമല്ലോ എന്ന് കരുതി. അങ്ങനെയാണ് അപ്പോഴേ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പുറത്തിച്ചക്കയെന്ന് വെച്ചാൽ ചേട്ടൻ ഇന്നലെ ജോലി കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നേരത്തെ ജോലി കഴിഞ്ഞപ്പോഴാണ് മേടിച്ചുകൊണ്ടു വന്നത്. അപ്പോഴിത് വഴിയോരങ്ങളിൽ കൊണ്ടിട്ട് വിൽക്കുന്നതാണ് കേട്ടോ, കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി, അടിപൊളി. അപ്പോൾ ഇതിൽ കിടക്കുന്ന കറുവപ്പട്ട ഞാൻ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. നല്ല മണവും
കറുവപ്പട്ട നല്ല നല്ല അണ്ട നമ്മള് ജാം കുപ്പിയിലിരിക്കുന്ന കണക്കിന് നല്ല കട്ടിക്ക് നല്ല കാണിച്ചാണ് ചേട്ടാ അണ്ട നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴ് നമ്മളെ ഈ ജാം എന്ന് വെച്ചാൽ ഇപ്പം ഇത് ചൂടോടെയാണ് ഇരിക്കുന്നത്, ഇത് കുറച്ചുകൂടെ ഒന്ന് തണുക്കണം, തണുക്കുമ്പോൾ കുറേ കൂടെ ഒന്ന് നല്ല കട്ടിയായി കിട്ടും, അടിപൊളിയായിരിക്കും. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. കടയിൽ നിന്ന് കിട്ടുന്ന ആ ജാം പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല, അതേ ടേസ്റ്റും അല്ല. പിന്നെ നെയ്യ് ചേർത്തത് വെറുതെ ആയില്ല കേട്ടോ, നെയ്യിൽ ആ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്, പറയാൻ വയ്യ, അടിപൊളി. അപ്പോൾ എന്തിനായിരുന്നാലും ഈ നല്ലൊരു അടിപൊളി ജാം ഉണ്ടാക്കിയില്ലേ, അത് ബ്രെഡ് ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ബ്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി പോയി കടയിൽ പോയി ബ്രെഡ് കൂടെ മേടിച്ചുകൊണ്ട് വന്ന് ബ്രെഡിൽ ഇങ്ങനെ തേച്ച് നമുക്ക് തിന്നാം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യക്കുട്ടനെയും കൂടെ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ആദ്യക്കുട്ടനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ല കേട്ടോ, കാരണം എന്തെന്ന് അറിയുമോ, ടേസ്റ്റ് അവൻ്റെ വായിൽ കിട്ടിക്കഴിഞ്ഞാൽ, രുചി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഗ്ലാസ്സും കൊണ്ടുവരും വീണ്ടും വീണ്ടും കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ബ്രെഡിൽ കൂടെ തേച്ച് കൊടുക്കാം. ആദ്യക്കുട്ട നമുക്ക് കടയിൽ പോയിട്ട് വരാം, ബാ. അപ്പോൾ നമ്മൾ കടയിൽ പോവാണ് ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടി, പൈസ ഒക്കെ എടുത്ത് കേട്ടോ ഞാനും ആദ്യക്കൂട്ടനും. അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കുന്നത് ആരാണ്? ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് കടയിൽ പോകുന്നത്. നല്ല കുരുങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കടയിൽ കൊണ്ടുപോകാം, ഇനി എന്ത് ദൂരം കിടക്കുന്നത്. അവിടെ ഞാൻ എന്ത് ചെയ്യുന്ന വേണ്ട, ഇതിൻ്റെ ഇടയിലോട്ട് വെച്ചിട്ട് അങ്ങ് പോവാം. എന്നിട്ട് കുറച്ച് പുല്ലും കൂടെ പറിച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് പോവാം ബാ. മാമ ഒരു ബ്രെഡ് വാങ്ങാം. എത്ര രൂപ? 30 രൂപ. അവിടെ എല്ലാവരും കൂട്ടാ ഇല്ല. അപ്പൊ നമുക്ക് ബ്രെഡ് കിട്ടി. അപ്പോൾ ഞാൻ ബ്രെഡും വാങ്ങിച്ച് പഞ്ചസാര മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ആ വീട്ടാവശ്യത്തിന് വെച്ചിരുന്ന പഞ്ചസാരയാണ് ഞാൻ ജാം ഉണ്ടാക്കി തീർത്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ 1 കിലോ പഞ്ചസാര ഇവിടെ മേടിച്ചു, പിന്നെ 1 കിലോ ബിസ്ക്കറ്റ് ഇവിടെ മേടിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ തേങ്ങ എടുക്കണ്ടേ? ഞാൻ സത്യത്തിന് മറന്നുപോയി കേട്ടോ, ഇപ്പോൾ ചേട്ടൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ നമുക്ക് തേങ്ങ ഇവിടെ എടുത്തോണ്ട് പോവാം. ഞാൻ തേങ്ങ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. തേങ്ങ തേങ്ങ അപ്പോൾ ആദ്യ കൂട്ടനെ അച്ഛ എടുക്കുവേ. നമ്മളെ ജാം നല്ല തണുത്ത് നല്ല കട്ടിയായിട്ടുണ്ട്, നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ജാം. വാവ്. അപ്പോൾ ഞാൻ ഇതുവരെ ആദ്യം പോലും കൊടുത്തില്ല കേട്ടോ. ആ അത് നമ്മൾ കുപ്പി നടക്കട്ടെ, ഇപ്പം തരാം, തിന്ന് നോക്കണോ. കൈ തുടക്കട്ടെ, തിന്ന് നോക്കിയാണ്. കൊള്ളൂലല്ലേ? കൊള്ളൂല കൊള്ളൂല, ടേസ്റ്റ് ഇല്ല. നമുക്ക് കുപ്പിയിലോട്ട് ഞാക്കാണ്, ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട്. വാവ്. അപ്പോഴിത്
വെള്ളമായി ഒന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലാണ് നമ്മൾ ഇത് അടച്ച് വെക്കുക. സ്പൂണും അതെ അതായിരിക്കും കേട്ടോ. എണ്ണ വെള്ളമായി ഉള്ള സ്പൂൺ എടുക്ക. ഇനിയും തിന്നണോ? ആ ബ്രെഡിൽ തേച്ച് തരാമേ. കളയില്ലേ കളയില്ലേ. അമ്മ അടച്ചു വെക്കട്ടെ. ഞാൻ അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ളവര് ഇതേപോലെ ജാം ഉണ്ടായിരുന്നു. എൻ്റെ മക്കളെ അമ്മ ഇത്തിരി പറയട്ട്, കുപ്പിയിലൊക്കെ അടച്ച് ഇങ്ങനെ വെച്ചിരുന്നാൽ കൊച്ചു മക്കൾക്കൊക്കെ ഇത് ആവശ്യമുള്ളപ്പോഴും ബ്രെഡിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. മക്കളെ അമ്മ എടുത്തു തരാം. ഇതാണ് കേട്ടോ അവന് കൊടുത്താലുള്ള കുഴപ്പം. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒന്നും തരാം തരാം. അപ്പോഴും ആദ്യം ഞാൻ ആദ്യ കൂട്ടന് കൊടുക്കട്ടെ. തരാം 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 ഒരു ബ്രെഡും കൂടെ എന്നോട് മീത് വെച്ച് അങ്ങോട്ട് കാണിച്ചു. എങ്ങനെയാണ്ട് ആയിക്കോട്ടെ കൊള്ളാം. തിന്നോ കടയിന്ന് വാങ്ങിക്കുന്ന അതേ ചാമ്പ് തന്നെ കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഞാൻ വെറുതെ മിണ്ടായിരിക്കേ, ഞാൻ വെറുതെ പറയുന്നതല്ല. തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണത്. അപ്പോഴേ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.